അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നാലാം ക്ലാസ്, തജ്വീദ്, ഏഴാം പാഠം. അൽ മുത്തസിലു വൽ മുൻഫസിലു, മദ് മുത്തസിലിനെക്കുറിച്ചും മദ് മുൻഫസിലിനെക്കുറിച്ചും പ്രതിപാദിക്കുന്ന പാഠമാണ്. പാഠഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. മദ്ദക്ഷരമായ അലിഫ്, വാവ്, യാ എന്നിവയ്ക്ക് ശേഷം അതേ പദത്തിൽ ഹംസ് വന്നാൽ മദ് മുത്തസിൽ എന്ന് പറയുന്നു. മദ്ദക്ഷരമായ അലിഫ്, വാവ്, യാ എന്നിവയ്ക്ക് ശേഷം അതേ പദത്തിൽ ഹംസ വന്നാൽ മദ് മുത്തസിൽ എന്ന് പറയുന്നു. ഇതിന് ഏഴ് ഹർക്കത്ത് അഥവാ മൂന്നര അലിഫിൻ്റെ സമയം നീട്ടണം. ഉദാഹരണം നോക്കാം. യതസ അലൂന തറാഅതി ബരീഉൻ മാഉൻ സമാഉൻ. മദ്ദക്ഷരമായ അലിഫ്, വാവ്, യാ എന്നിവയ്ക്ക് ശേഷം തൊട്ടടുത്ത പദത്തിൻ്റെ ആദ്യം ഹംസ് വന്നാൽ മദ് മുൻഫസിൽ എന്ന് പറയുന്നു. മദ്ദക്ഷരമായ അലിഫ്, വാവ്, യാ എന്നിവയ്ക്ക് ശേഷം തൊട്ടടുത്ത പദത്തിൻ്റെ ആദ്യം ഹംസ് വന്നാൽ മദ് മുൻഫസിൽ എന്ന് പറയുന്നു. ഇതിന് ഏഴ് ഹർക്കത്ത് അഥവാ മൂന്നര അലിഫിൻ്റെ സമയം നീട്ടാവുന്നതാണ്. ലമീറിൻ്റെ ഹാ ഇന് ശേഷം വരുന്ന ഹംസാണെങ്കിലും ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ലമീറിൻ്റെ ഹാ ഇന് ശേഷം വരുന്ന ഹംസാണെങ്കിലും മദ് മുൻഫസിലിൻ്റെ ഗണത്തിൽ തന്നെയാണ് പെടുന്നത്. ഉദാഹരണം നമുക്ക് നോക്കാം. കല്ല ഇന്നഹ ഇന്നി അഖാഫു വല തുജാദിലു അഹ്ല ഇൻദഹു ഇല്ല ബിഇദ്നി. ഇവിടെയുള്ള മദ്ദക്ഷര ശേഷം ഹംസ് മറ്റൊരു പദത്തിൽ ആദ്യം വന്നിരിക്കുന്നു. കല്ല, അതിനുശേഷമുള്ള ഹംസ് മറ്റൊരു പദത്തിലാണ്. ഇന്നി, മദ്ദക്ഷര ശേഷം ഹംസ് അഖാഫു മറ്റൊരു പദത്തിലാണ്. വല തുജാദിലു, മദ്ദക്ഷര ശേഷം ഹംസ് മറ്റൊരു പദത്തിലാണ്. ഇൻദഹു, ലമീറിൻ്റെ ഹാ ഇന് ശേഷം ഹംസ് മറ്റൊരു പദത്തിൽ വന്നു. ഈ മദ്ദുകളെയാണ് മദ് മുൻഫസിൽ എന്ന് പറയുന്നത്. അറിവ് ഇസ്ലാമിൻ്റെ ജീവനാണ്. അറിവ് കൂടുതലായി പഠിക്കുമ്പോൾ കൂടുതൽ ഉയർച്ചയിലേക്കാണ് നാം ചെന്നെത്തുന്നത്. കൂടുതൽ അറിവ് പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.